ഡിവിഷൻ ഹരണം. ഇതെനിക്ക് കമൻറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 8 × 4649. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ സംശയം വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. എനിക്ക് കമൻറ്റിൽ മിനിമം ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഡിവിഷൻ്റെത് എന്നും കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഓരോ ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് സംശയം വരും. സംശയം അല്ല, അവർ ചിന്തിക്കാതെ എഴുതും. എങ്ങനെ എഴുതും? ഇതിനെ സൈനിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അവരിങ്ങനെ എഴുതും 4 × 4 = 9 × 8. എന്നിട്ട് ഇതിൽ 8 ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. 4 ൽ 8 ഇല്ല, അപ്പോൾ 46 ൽ 8 ഉണ്ടോ? ആ 5. 5 × 8 = 40. ഇങ്ങനെ ചെയ്യും അവർ. ഇതിങ്ങനെയല്ല ചെയ്യുക, ഇത് തെറ്റാണ്. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ആദ്യം വരുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ സംഖ്യയാണ് എപ്പോഴും സൈനിൻ്റെ ഉള്ളിൽ വരിക. മനസ്സിലായോ? രണ്ടാമത് വരുന്ന സംഖ്യ ചെറുതാണെങ്കിലോ വലുതാണെങ്കിലോ പോയിൻ്റ് ഉള്ള സംഖ്യയാണെങ്കിലോ എന്താണെങ്കിലും ആ സംഖ്യയാണ് പുറത്ത് വരിക. അപ്പം നിങ്ങൾ സംഖ്യയുടെ വലിപ്പും ചെറുപ്പും നോക്കിയിട്ടല്ല ഹരിക്കാൻ എഴുതി കൊടുക്കുക, അതിൻ്റെ ഓർഡർ നോക്കിയിട്ടാണ്. ആദ്യം വന്ന സംഖ്യ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ എഴുതുക, രണ്ടാമത് വരുന്ന സംഖ്യ ചിഹ്നത്തിൻ്റെ പുറത്ത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് തെറ്റൂല. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ നല്ല എളുപ്പമാണ്, പോയിൻ്റൊക്കെ വരും. പക്ഷെ പോയിൻ്റ് വന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഒന്നും പ്രശ്നമൊന്നും വരാൻ പോകണില്ല. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. 8 ൽ 4649 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 8 നമ്മൾ ഒരു 0 ചേർത്തിട്ട് 80 ആക്കും. 8 ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 0 എന്ന് എഴുതാം. അത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നമുക്കവിടെ ഒരു 0 എന്ന് കൊടുക്കാം. 0 കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് വലിയ മുടക്കമൊന്നും വരാനില്ല. അപ്പം നമ്മളവിടെ ഒരു 0 കൊടുത്ത്, പിന്നെ നമ്മളിവിടെ ഒരു 0 നമ്മൾ ചേർത്ത് കൊടുക്കണമല്ലോ. ഈ 0 ചേർക്കുന്നതിനോട് കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇപ്പം 8 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ടിട്ട് 0 ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർത്താലും തെറ്റില്ല കേട്ടോ. ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്താലും തെറ്റില്ല, എന്നാലും ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം നമ്മൾ 80 എത്ര 4649 ഉണ്ട് നോക്കി. എത്ര ഉണ്ട്? 0. ഒറ്റൊന്നുമില്ല. അപ്പം നമ്മൾ 0. അപ്പം നമ്മൾ ഈ 0 മുകളിൽ വീണ്ടും 0 എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഒരു 0 ചേർത്ത് 800 എന്നാക്കി. 800 എത്ര 4649 ഉണ്ട്? 800 ഉണ്ടോ? 4649 ഇല്ല. കാരണം എന്താ? 800 ഇതിനേക്കാളും ചെറിയ സംഖ്യയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 0 ചേർത്ത്. ഇല്ല 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 എന്ന് വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചേർക്കണം? 0 0 0 എന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ 0 ഇങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യ ഒരു 0 വന്ന് രണ്ടാമതൊരു 0 ചേർക്കാൻ വരുമ്പോൾ തന്നെ സംശയം വരും. ഇങ്ങനെ 0 ചേർക്കാൻ പറ്റുമോ, ഇത് ചെയ്യുന്നത് ശരിയാണോ? അപ്പം അങ്ങനെ സംശയം വരേണ്ട ആവശ്യങ്ങളും ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉള്ള സംഖ്യയിൽ ഇവിടെ ഉള്ള സംഖ്യ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുകളിൽ 0 ചേർക്കുക, ആ സംഖ്യൻ്റെ തൊട്ട് മുകളിൽ കേട്ടോ. നമ്മൾ വീണ്ടും ഒരു 0 ചേർത്ത് ഇത് പിന്നെ 8000 എന്നാക്കി. 8000 എന്നൊക്കെ പറയും, 8000. ഈ 8000 എത്ര 4649 ഉണ്ട്? നമുക്കിത് 4000 എടുക്കുകയാണെങ്കിൽ ഒരു 4000 4000, 2 4000 എന്താ? 8000 അല്ലേ. പക്ഷെ ഇവിടെ 4000 കൂടുതലുണ്ട്. അപ്പം 2 4649 ഇതിലുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇനി സംശയമുള്ളവർ ഇവിടെ ഒന്ന് ഗുണിച്ചു നോക്കുക ഉണ്ടോയെന്ന്. 4 6 4 9 × 2 എന്ന് ചെയ്ത് നോക്കുക. 2 × 9 = 18, ബാക്കി 1. 2 × 4 = 8, 8 × 1 = 9. 2 × 6 = 12, 2 എഴുതി ബാക്കി 1. 2 × 4 = 8, 8 × 1 = 9. കണ്ടോ, 9298 എന്നാണ് കിട്ടിയത്. അപ്പം നമ്മുടെ ഈ സംഖ്യനേക്കാളും വലിയ സംഖ്യ കിട്ടി. അപ്പം നമുക്ക് 2 എന്ന് ഇവിടെ മുകളിൽ എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് എഴുതും. 1 × 4649 എന്ന് പറഞ്ഞാൽ 4649 തന്നെ. ഇനി നമ്മൾ കുറക്കും ഈ 8000 നിന്ന് 4649. ഇത് കുറക്കാൻ അറിയാത്തവർക്ക് പിന്നെ ഡിവിഷനും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ഇങ്ങോട്ട് എടുത്തെഴുതാം. അപ്പം എങ്ങനെ കുറക്കുക? കുറക്കണം 4649. 0 നിന്ന് 9 കുറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ആളോടൊന്ന് ബോറോ ചെയ്യും, ഒന്ന് കടം വാങ്ങും. പക്ഷേ ഇയാളടുത്തും 0. അപ്പം എന്താ ചെയ്യുക? ഇയാൾ ഇയാളോട് ചോദിക്കും, പിന്നെ ഇയാൾക്ക് ഇവിടെ ഒന്ന് ചോദിക്കാൻ പറ്റില്ല. ഇയാൾക്ക് ഇയാളോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ ഇയാൾ ഇയാളോട് ചോദിക്കും. ഇവിടെ ഇല്ല, ഇവിടെയും 0. അപ്പം എന്ത് ചെയ്യും? ഇയാൾ ഇയാളടുത്ത് ചോദിക്കും.
അല്ലാതെ ഇയാൾക്ക് നേരിട്ട് എട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു കട വാങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ ബാക്കിൽ പോയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഈ എട്ട് ഈ പൂജത്തിനൊന്ന് കടം കൊടുത്തിട്ട് എട്ട് ഏഴായിട്ട് മാറും. അപ്പോൾ ഈ പൂജ എന്താകും? പത്ത് എന്നാവും. എന്നിട്ട് ഈ പൂജ്യം പത്തിനോട് കടം ചോദിക്കുമ്പോൾ ഈ പൂജ്യം പത്തായിട്ട് മാറും. ഈ പത്ത് എന്തായിട്ട് മാറും? ഒമ്പത് എന്നാവും. വീണ്ടും ഈ പത്തിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൂജ്യം പത്താകും, ഈ പത്തോ ഒമ്പത് എന്നായി. കണ്ടോ, ശരിക്കും നല്ല രസമല്ലേ കുറക്കാനൊക്കെ. ഇനി പത്തിൽ നിന്ന് ഒമ്പത് കുറക്കുക. ഒന്ന്, ഒമ്പതിൽ നിന്ന് നാല് കുറക്കുക, എന്താണ് അഞ്ച്. ഒമ്പതിൽ നിന്ന് ആറ് കുറക്കുക, മൂന്ന്. ഏഴിൽ നിന്ന് നാല് കുറക്കുക, മൂന്ന്. എന്താ 3351. അപ്പോൾ ഇത് കുറച്ചാൽ നമുക്ക് ഇതാണ് കിട്ടുക, ഒന്ന് അഞ്ച് മൂന്ന് മൂന്ന്. ഇനി എന്താ നമ്മൾ ചെയ്യുക? നമ്മളിവിടെ ഒരു പൂജ ഇട്ടെടുത്ത് ആ പൂജത്തിന് അറക്കുക. ഞാൻ ഇവിടെ കുറക്കണം എന്നുള്ള ചിഹ്നം ഇട്ടെടുത്തിനാ സാരില്ല, പൂജ നോക്കാം. ഈ പൂജത്തിന് നമ്മളിങ്ങോട്ട് ഇറക്കിയിട്ട് കേട്ടോ. അപ്പം എന്തായി? 33510. ഇനി ഇതിൽ എത്ര 4649 ഉണ്ട് നോക്കണം. അപ്പോൾ ഇത് വലിയൊരു സംഖ്യയാണ്, ഇതും വലിയൊരു സംഖ്യയാണ് അല്ലേ. പക്ഷേ ഇത് നല്ല വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഗസ് ചെയ്തിട്ടൊന്ന് ഗുണിച്ചു നോക്കും. നമുക്ക് ഒരു 5 കൊണ്ട് ഗുണിച്ചു നോക്കാം. 4 6 4 9 ഇൻറ്റു 5. 5 × 9 45. അപ്പോൾ നമ്മൾ 45 ഈ 5 ഇവിടെ എഴുതി, ബാക്കി 4. ഗുണിക്കാനൊക്കെ അറിയില്ലേ. 4 × 5 20, 20 × 4 24. നമ്മൾ 4 എന്ന് എഴുതി, ബാക്കി 2. 6 × 5 30, 30+2 32, ബാക്കി 3. 4 × 5 20, 20+3 23. അപ്പോൾ നമുക്ക് 23245 എന്നാലിട്ട് നമുക്ക് ഇവിടെ 33000 ഉണ്ട്. അപ്പോൾ 5 6 23, ഇത് 33, ഒരു 10000 വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 6 6 നമുക്ക് 7 എടുത്തു നോക്കാം. കാരണം എന്താ, ഇവിടെ 4000 ഉള്ളൂ. 2 4000 കൂടുമ്പോൾ തന്നെ എന്താ 9000 വരുന്നത്. നമുക്ക് 7 കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. 4649 × 7 7 × 9 63. അപ്പം നമ്മൾ 3 എന്ന് എഴുതി, ബാക്കി 6 കേട്ടോ. ഇനി 4 × 7 28. 28 ഉം 6 ഉം 28+6 എന്താണ്? 34. അപ്പം നമ്മൾ 4 എന്ന് എഴുതി, ബാക്കി 3. 6 × 7 42. 42 3 45 ബാക്കി 4. 4 × 7 28. 28 ഉം 4 ഉം 32. അപ്പം 32543 എന്ന് കിട്ടി. 7 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെ 33510. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ 7 തന്നെയാണ് നമ്മളിവിടെ 7 എന്ന് കൊടുത്ത്. 7 × 4649 എന്ന് പറഞ്ഞാൽ 32543. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും കുറക്കും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു പൂജ്യം ചേർക്കാം, പൂജ്യം ഇറക്കിയിട വീണ്ടും ചെയ്യാം. അങ്ങനെ ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ചെയ്യാം, ഒരു പൂജ ഇട്ടിട്ട് ഒന്നുകൂടി ചെയ്യാം. അപ്പം നമ്മൾ ആദ്യത്തെ ഇന്ന് കുറക്കുക. പൂജ്യത്തിൽ നിന്ന് 3 കുറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നിനോട് കടം ചോദിച്ചിട്ട് പൂജ്യത്തിന് എന്താക്കിയിട്ട് മാറ്റും? 10 മാറ്റും. നമുക്ക് ഇവിടെ ഇട്ട് കുറക്കണ്ട, നമുക്ക് ഇവിടെ കുറച്ചിട്ട് ആൻസർ ഇവിടെ എഴുതട്ടോ. അപ്പോൾ 33 5 1 പൂജ്യം കുറക്കണം. 32 5 4 3 പൂജ്യത്തിൽ നിന്ന് 3 കുറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒന്നിനോടൊന്ന് കടം വാങ്ങിയിട്ട് പൂജ്യത്തിനെ 10 അപ്പം ഈ 1 എന്താകും? 0 എന്നാകും. ഇനി നമ്മൾ 10 നിന്ന് 3 കുറക്കുക, 7 എന്നായിട്ടോ. ഇനി നമ്മൾ ഈ പൂജ്യത്തിൽ നിന്ന് 4 കുറക്കാൻ നോക്കി, കുറക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? 5 കടം വാങ്ങി, 0 10 5 4 10 നിന്ന് 4 കുറച്ചാൽ എന്താ കിട്ടുക? 6. ഇനി 4 നിന്ന് 5 കുറക്കാൻ നോക്കി, കുറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം എന്ത് ചെയ്യും? വീണ്ടും 3 കടം ചോദിച്ച് 4 × 14 3 2. ഇനി 14 നിന്ന് 5 കുറക്കുക, നമുക്ക് 9 എന്ന് കിട്ടി. ഇനി ഇവിടെ 2 രണ്ടിൽ നിന്ന് 2 കുറച്ചാൽ 0 3 നിന്ന് 3 കുറച്ചാൽ 0 2 എഴുതണമെന്നില്ല. അപ്പോൾ നമുക്ക് 967 ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് 967 ആൻസർ കിട്ടി. നമ്മളിവിടെ ഒരു പൂജ്യം ചേർത്ത്
പൂജ്യത്തിന് ഇറക്കിയിട്ട് പൂജ്യം കൊടുത്ത്. ഇതെങ്ങനെ കിട്ടിയത്? 967. ഇതിൽ നിന്ന് ഇത് കുറച്ചു, അപ്പം നമുക്ക് കിട്ടി. പിന്നെ നമ്മളിവിടെ ഒരു പൂജ്യം ചേർത്ത് പൂജ്യത്തിന് ഇറക്കിയിട്ട്, എന്നിട്ട് നമ്മൾ 9670 എത്ര 4649 ഉണ്ട് എന്ന് വീണ്ടും നോക്കുക. എന്താ, നമ്മൾ ഒന്നാണെങ്കിൽ ഇതന്നെ വരെ താഴെ, രണ്ടാണെങ്കിലോ ഇതാ വരെ 9298. ഇവിടെ നമുക്ക് 9670 ഉണ്ട് അല്ലേ, 600 ഉണ്ട്, ഇവിടെ നമുക്ക് 200 ഉള്ളു. അപ്പൊ നമുക്ക് രണ്ട് എന്ന് എഴുതാം. നമ്മൾ മുകളിൽ രണ്ട് എന്ന് എഴുതി, 2 × 4649 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, 9298. നമ്മൾ വീണ്ടും കുറക്കും, ഒരു ആൻസർ ഇട്ടും, പൂജ്യം ചേർക്കും, ഇങ്ങനെ ചെയ്യും. ഇവിടെ ഇപ്പം നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സ്ഥാനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്ര മതി ആൻസർ. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് നിർത്താം. ഇതാട്ട ആൻസർ, ഇങ്ങനെ എഴുതിയാൽ മതി, ഈ ആൻസർ ശരിയാണ്. ഇനി ഈ ആൻസർ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ചെയ്യാം, ഒരു ഏകദേശം ഒന്നുകൂടി ആക്യുറേറ്റ് ആക്കിയിട്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അപ്രോക്സിമേഷൻ്റെ സൈൻ എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 1 പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സ്ഥാനമല്ലേ, നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം മതി എന്ന് വെക്കുക. ഈ 4 സ്ഥാനം മതി എന്ന് വെക്കുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ, 4 സ്ഥാനം മതി കേട്ടോ, 5-ാമത്തെ നമ്മൾ എഴുതുന്നില്ല. അപ്പം നമ്മൾ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ മാറ്റങ്ങളൊന്നുമില്ലാതെ എഴുതി, 4-ാമത്തെ ആ നമ്പർ എഴുതണം എന്നുണ്ടെങ്കിൽ 5-ാമത്തെ നമ്പർ നോക്കണം. 5-ാമത്തെ നമ്പർ 5-ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ, അതായത് 5, 6, 7, 8, 9 ഇതാണല്ലോ 5-ഉം അതിൽ കൂടുതലുള്ളത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 1 അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിന് കൂട്ടി കൊടുക്കണം. അതായത് 4-ാമത്തെ നമ്പർ നമ്മൾ എഴുതുന്നതിന് കൂട്ടി കൊടുക്കണം. ഇവിടെ ഈ 5-ാമത്തെ നമ്പർ ഏതാ, 2 ആണ്, 5-ൽ കുറവാണ്. 5-ൽ കുറവാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നേരെ അതേ നമ്പർ എഴുതിയേക്കുക. അപ്പം നമ്മൾ 4-ാമത്തെ നമ്പർ എന്താ എഴുതുക, 7. ഇവിടെ കാരണം എന്താ, ഈ നമ്പർ 5-ൽ കുറവാണ്. അപ്പം നമുക്കിങ്ങനെ എഴുതിയേക്കാം. അപ്പം ഈ ആൻസറും ശരിയാണ്. ഇനി ഒരു കുട്ടി വിചാരിക്കുകയാണ്, ഞാൻ 3 നമ്പർ എഴുതണുള്ളൂ, എനിക്ക് 3 നമ്പർ മതി. ഒരു കുട്ടി 5 നമ്പർ എഴുതിട്ടോ, അപ്പം ടീച്ചർ നോക്കി ശരി എന്നിട്ടെടുത്ത്. വേറൊരു കുട്ടി 4 നമ്പർ എഴുതി, അപ്പം ടീച്ചർ നോക്കി ഇതും ശരി. ഒരു കുട്ടി 3 നമ്പറാണ് എഴുതി, അപ്പം ആ കുട്ടി എങ്ങനെ എഴുതുക, ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പം ആ കുട്ടി പോയിന്റ് നിട്ട് ആദ്യത്തെ 2 നമ്പർ ഒരു മാറ്റമില്ല, 3-ാമത്തെ നമ്പറാണ് മാറുക. 3-ാമത്തെ നമ്പറിനെ തീരുമാനിക്കുന്നത് ആരാണ്, ഈ നമ്പർ, 4-ാമത്തെ നമ്പർ. ഈ നമ്പർ 5-ോ അതിൽ കൂടുതലോ ആണോ നോക്കുക, ആണല്ലോ, ആണ്, 7 ആണ്. അപ്പം എങ്ങനെ എഴുതണം, ഈ നമ്പർക്ക് 1 കൂട്ടി എഴുതണം. അപ്പം ഈ 1 എന്തായിട്ട് മാറും, 2 എന്നായിട്ട് മാറും. അപ്പം ടീച്ചർ നോക്കി ഇതും ശരിയാണ്, ടീച്ചർ അതിനും ശരി എന്ന് ഓർക്കും. അപ്പം നിങ്ങൾ നോക്കുക, 3 ആൾ 3 ഉത്തരമാണ് എഴുതിയത് കാണുമ്പോൾ അല്ലേ, പക്ഷെ ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ എന്താ പറയുക, കുഞ്ഞു മാറ്റങ്ങളുള്ളൂ, അത് നമുക്ക് മാറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എക്സാമിന് ആൻസർ നോക്കുമ്പോൾ ഇങ്ങനെ 3 ഉത്തരത്തിനും ശരി കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 3 ഉത്തരം എങ്ങനെയാണ് ശരിയായത് എന്ന്. അതെങ്ങനെ ശരിയായതെന്ന് ഇപ്പം മനസ്സിലായോ, അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ശരി.